Welcome to India. Who did this? Persian clothes. Persian style clothes, you know? Persian central Asian style. Yeah. Anyway. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയൂ. സ്വാഗതം. വെൽക്കം. യു ഫോർഗോട്ട്? നോ, സ്വാഗതം. മേബി ഐ ഫോർഗോട്ട്. യാ. സോ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദിയല്ല, സ്വാഗതമില്ല. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇത് പല ആൾക്കാരും കഴിഞ്ഞ വീഡിയോ കണ്ടില്ലായിരിക്കും. കരോള എന്റെ കൂടെ ഉണ്ട്. കരോളക്ക് ഞാനൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് എയർപോർട്ടിൽ നിന്ന്. അല്ലേ? അല്ലേ? ഇലയല്ല, ഇലയല്ല, പുല്ലി. അപ്പോ കരോള, വാട്ട് ആർ യു വെയറിങ്? സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. വാവ്, ഓ, എന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. കൊള്ളാലോ, അടിപൊളി കേട്ടോ, മാച്ചിങ് ആണ് കേട്ടോ. നൈസ് നൈസ് നൈസ്. ആൻഡ് ബ്രോ, അവർ ഹൗസ് നൂർ, ഹൗ ആർ യു? ഇത് നൂർ ദൗലത്ത്. നൂർ ദൗലത്തിന്റെ അർത്ഥം ലൈറ്റ്. ദൗലത്ത് മീൻസ് വെൽത്ത്. ഓക്കെ, ലൈറ്റും വെൽത്തും കൂടെ ചേർന്ന ഒരാളാണ്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ, നമ്മുടെ സെൻട്രൽ ഏഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചീസും ചായയും പാലും പിന്നെ കുറച്ച് നട്ടും ഇന്നലത്തെ വെജിറ്റബിളും ഇതും അതും ഇതൊക്കെയാണ് കേട്ടോ, ബ്രെഡും സംഭവങ്ങളൊക്കെയാണ്. കരോള എനിക്ക് പുതിയ ഫോണൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. എനിക്ക് ഒരു ഐഫോണിന്റെ ഫൈവേഴ്സ് ആണ്. ദിസ് ഇസ് ഫൈവേഴ്സ് റൈറ്റ്? ഫൈവ് ഓർ ഫൈവ് എസ്? എസ് സി, ഐഫോൺ എസ് സി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. കൊള്ളാലോ. കൊള്ളാലോ. വാൾപേപ്പർ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇത് യൂറോപ്പിലൊക്കെ പഴയ സാധനങ്ങൾ വളരെ വില കുറവിൽ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ എസ് സിക്കൊക്കെ കിട്ടാനായിട്ടൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡുണ്ട് കേട്ടോ. എന്റെ അമ്മോ, നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്നോയിന്റെ ദിവസമാണ് കേട്ടോ. ഹേയ് ബ്രോ, നൂർസുൽ. ഹായ്. ഇതാണ് കേട്ടോ നൂർസുല്, നമ്മുടെ നൂർ ദൗലത്തിന്റെ സഹോദരനാണ് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇതിന്റെ അകത്ത് ഫുള്ള് നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് മാത്രമേ ഈ തണുപ്പുള്ളൂ, അകത്ത് ഉടുപ്പിടാതിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ ഹായ് കേരള, 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 കേരള ഇൻ ദ സ്നോ. കേരളയുടെ ഇന്ന് സ്നോയിലാണ്. കണ്ടില്ലേ, സ്നോ ഒക്കെ വീണ്. എന്റെ അമ്മോ, ആ സ്നോ വീണോണ്ടിരിക്കാണ് കേട്ടില്ലേ. ഓ, എല്ലാ വണ്ടിയിലും തണുത്ത് താണ്ട. കണ്ടില്ലേ, വാവ്, അടിപൊളി അടിപൊളിയാണോ. അവിടെ കണ്ടില്ലേ, ആ കാണുന്നത് ഇവിടത്തെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ. നല്ല രസം കേട്ടോ ആ പള്ളി കാണാൻ. ഇതിന്റെ തൊട്ട് പറയുക. ഹലോ, പുള്ളിക്കാരൻ എന്തോ ഇവിടെ വന്നതാണ് കേട്ടോ, ഇവരുടെ എന്തോ നെറ്റ്വർക്ക്. അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ ഇവരുടെ കാറ്. എന്റെ അമ്മ, ഫുള്ള് തണുപ്പ് മൂടി കിടക്കുവാണ്. കേരളേ, കേറിക്കോ, കേറിക്കോ. ഊ, അവിടെ തന്നെ അവന്മാർ ഇടിച്ചു കളിക്കുവാണ് കേട്ടോ ആ സാധനത്തില്. ഇതാണ് കേട്ടോ ഇവരുടെ സ്കൂള്. നമ്മൾ സ്കൂളിലാക്കാൻ വേണ്ടി വന്നതാണ്. ഇവരെ സ്കൂളിലാക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവന്റെ സഹോദരിയെ സ്കൂള് കഴിഞ്ഞ് ഉച്ചക്കാണ് കേട്ടോ, 2 മണിക്കാണ് ഇവരുടെ സ്കൂൾ തുടങ്ങുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറെ കുട്ടികളൊക്കെ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വേറൊരാൾ കയറി. സോ ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്, ഐ മീൻ ഗ്രേഡ്സ്. മോർണിംഗ് 7 to 2. 1 to 7 o'clock. No, from 8 o'clock to 2. ഓ, 8 മണി തൊട്ട് 2 മണി വരെ. അനദർ 8 to 7. ഇവിടെ ഒരു പയ്യൻ വന്നു, ആ കാറിൽ തന്നെ വേറൊരു പയ്യൻ കേറി പോകുന്നതാണ് കേട്ടോ. നമ്മള് സ്കൂളിന്റെ അടുത്തോട്ട് പോവാണ്. ഇതെന്താ, ഇത് എന്തിന്റെ സിമ്പിളാന്ന് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണില്ലെങ്കിലും ഒന്ന് അടിച്ചോണ്ടിരിക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആൾക്കാർ ഇന്ന് സ്കൂളിന്റെ ഇത് സ്നോ വൃത്തിയാക്കുവാണ് കേട്ടോ. ഇവിടെ ഇവിടെ കുറെ പേര്. What's your problem? Hi, Snow. Hi. Hi. Oh my gosh. Oh my gosh.
Stop, stop it. ഇതാണ് കേട്ടോ ഇവരുടെ സ്കൂളിൻ്റെ കെട്ടിടം. ഇവിടെ കസാക്കിസ്ഥാൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അടിപൊളി. എൻ്റെ സ്നോയില് ഇതിൽ കാലിൽ ഫുള്ള് സ്നോ ആയി. നമ്മൾ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. ഓൺലി എൻട്രൻസ്. നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് പോകാൻ കഴിയില്ല കേട്ടോ. സലാം. അവർ പെർമിഷൻ ചോദിച്ചു നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ ബയോമെട്രിക്സ് ഉണ്ട് കേട്ടോ, അത് വെച്ചാണ് നമുക്ക് ഉള്ളിൽ കയറാൻ കഴിയുന്നത്. വാ അടിപൊളി കേട്ടോ സ്കൂള്. ഇവിടെ കുറേ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ എക്സിബിഷൻ സ്റ്റഫൊക്കെയാണ് കേട്ടോ. കണ്ടേ മറ്റേ പലമർവ്വതത്തിൽ നിന്ന് പൊട്ടി വരുന്ന ലാവ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ. ഈ കാണുന്നത് ടീച്ചേഴ്സിൻ്റെ ഒക്കെ റൂമാണ്, റെസ്റ്റ് എടുക്കാനുള്ള റൂമൊക്കെയാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ കാണുന്ന കോൺഫറൻസ് റൂം പോലത്തെ സാധനം. പിന്നെ ഇവിടെ ഇവരുടെ കസാക്കിസ്ഥാൻ്റെ ഒരു ചെറിയൊരു ഫ്ലാഗ് സംഭവം ഉണ്ട്, എന്നിട്ട് അവരുടെ പ്രൊവിൻസുകളൊക്കെയാണ്. പിന്നെ ഇവിടെ കണ്ട വേറൊരു സാധനം, ഇതാ ഇവരുടെ ജാക്കറ്റൊക്കെ ഊരിയിടാനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ കണ്ടത്. അത് കൊള്ളാം കേട്ടോ. ഓരോ ക്ലാസ്സിൻ്റെ കുട്ടികളുടെ ജാക്കറ്റ് കണ്ടില്ലേ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്. കുട്ടികളൊക്കെ കണ്ട് നമ്മൾ അത്ഭുതത്തോടെ ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഗവൺമെൻറ് ഇതാണ്, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഇതിവിടുത്തെ വാഷ്റൂമൊക്കെയാണ് കേട്ടോ. വാഷ്റൂമിൻ്റെ ഒന്ന് വൃത്തി നോക്കട്ടെ, തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ കാണുന്നത് കൾണറി, അതായത് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, ഇത് ഫർണിച്ചർ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന പുള്ളിക്കാരിയാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇത് 3 നിലയിലുള്ള സ്കൂളാണ്. ഹായ് ഹായ് സലാം. ഇത് അവരുടെ ക്ലാസ് റൂമുകളാണ് കേട്ടോ. ഓ ഹായ്. മഹീൻ, വാട്സ് യുവർ നെയിം? ഓ നൈസ്. My name is Asha. Asha, okay. My name is Adia. Adia, okay. In which standard do you guys are studying? Miko. My name is Donji. Donji. My name is Monka. Oh, nice. India? Yeah, India. Oh. This is your classroom? Yeah. Oh, nice classroom. Oh, TV control? TV board? TV. Oh, you have this one. Telephone. Teacher. Oh, that's your teacher. Okay. Goodbye. Study well. Bye bye. Bye bye. See you. ഇവിടെ ഓരോ സംഭവത്തിനും ഓരോ ക്ലാസ്സാണ്. ഇത് ഫിസിക്സിൻ്റെ ക്ലാസ്സാണ്, അപ്പുറത്ത് കെമിസ്ട്രിയുടെ ക്ലാസ്, പിന്നെ ഇവിടെ ഇതാ വേറൊരു ക്ലാസ്സാണ് കേട്ടോ. ഇവിടെ അവർ വൃത്തിയാക്കുവാണ് കേട്ടോ. ക്ലാസ് റൂം എല്ലാം നല്ലപോലെ ഇതാണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ. ഓ വെൽക്കം ടു ഇന്ത്യ. ഹൂ ഡിഡ് ദിസ്? എട്ടാം ക്ലാസ്സിന്റെ ക്ലാസ് റൂമാണ് 8A. ഏതാണ്ടേ ഇവിടെ കണ്ടില്ലേ 8A-ല് വെൽക്കം ടു ഇന്ത്യ എന്നൊരു സ്കൂളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ കൊള്ളാലോ ഇന്ത്യൻ ഫ്ലാഗ്. ഇതെന്താ കൈ? ഇതൊക്കെ എന്താ? വാട്ട് ഈസ് ദിസ്? അവർക്ക് അറിഞ്ഞൂടാ എന്താ കേട്ടോ. കൊള്ളാം. ഇവിടെ യു എസ് എയുടെ ആണല്ലോ സി ജി ജി എ. യു എസ് എ, ഇത് യു എസ് എ ക്ലാസ് റൂം. ആൻഡ് ദിസ് ഇസ് ജപ്പാൻ. ജപ്പാൻ്റെ ക്ലാസ് റൂമാണ് കേട്ടോ ഇവിടെ. സലാം. ഇവിടെ കണ്ടില്ലേ ഇതാണ്ടേ യു എസ് എ. യു എസ് എ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഓൺ July 4, 1776. ക്യാപിറ്റൽ ഓഫ് യു എസ് ഡേ ഇസ് വാഷിങ്ടൺ ഡി സി. ദെൻ ഇൻഡിപെൻഡൻറ് കൺട്രി, പോപ്പുലേഷൻ, ലാൻഡ് ഏരിയ 4th place ഇൻ ദ വേൾഡ്, അതൊക്കെയാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ യു എസിൻ്റെ പിക്ചേഴ്സാണ്. ഇതാണ്ടേ യു എസ് എ ക്ലാസ് റൂം കണ്ടില്ലേ. ദെൻ ദിസ് ഈസ് റഷ്യ ഓർ വാട്ട്? ഐ ഡോണ്ട് നോ. ഓ ദിസ് ഈസ് കസാക്കിസ്ഥാൻ. ദിസ് ഈസ് കൊറിയ, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയുടെ ക്ലാസ് റൂമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഈസ് ഓസ്ട്രിയ? ഓ
ഇത് ചെറിയൊരു നോട്ടീസ് ബോർഡ് തന്നെയാണ്. അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതിയിടും. ഫ്രണ്ട്സ് വന്നിട്ട് അത് കാണും. വേറെ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് വേണ്ടി ഇവിടെ എഴുതിയിടും. അങ്ങനത്തെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. സ്കൂൾ കാണാൻ നല്ല വൃത്തിയും നീറ്റും ഒരു ഫ്രീ ആയിട്ട് ഇത്രയും നല്ലൊരു സ്കൂള്, ഗവൺമെന്റിന്റെ സ്കൂളാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ കസാക്ക് ഗവൺമെന്റിന്റെ സിമ്പലാണ് ഈ കാണുന്നത്. പിന്നെ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഒരു പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ക്യാൻറ്റീൻ ആണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോ വരിയോ ഇവിടെ കണ്ടുപിടിച്ച ഗോൾഡ് വാരിയർ എന്നാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു എന്താ പറയുക ഒരു ക്യാൻറ്റീനാണ്. ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും, അല്ലാത്തവർക്ക് പൈസ കൊടുത്ത് കഴിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടെ കുറേ പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അവര് ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വന്ന് കഴിക്കും കേട്ടോ. ഓരോ കുട്ടികളായിട്ട് ബ്രെഡും കുറച്ച് ക്യാരറ്റും കുറച്ച് ചായയും ഇതൊക്കെയാണ്. അതുകൊണ്ട് അവിടെ വേറെ അല്ലാത്ത എന്തൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനും അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെയാണ്. ഇവിടെ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ് ബേസിൻ റൂമൊക്കെയാണ് കേട്ടോ. നല്ല മനോഹരം കേട്ടോ. നമ്മുടെ കേരളത്തിലും ഇങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള സ്കൂളുകളൊക്കെ വരണം. കേരളത്തിൽ വന്നു എന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഇത്രയും നല്ല വൃത്തിയുള്ള സ്കൂള് എന്താ പറയുക പബ്ലിക് സെക്ടർ സ്കൂളൊന്നും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഉള്ള ഒരു ലൈബ്രറിയാണ് കേട്ടോ. ലൈബ്രറിയിൽ ഇതാണ്ടേ ക്യാമറ കൊണ്ടുകൊണ്ട് ഡാറ്റ അടിക്കുന്നുണ്ടോ കുട്ടികൾ. ഹലോ, ഇതാണ് കേട്ടോ കുറേ പുസ്തകങ്ങൾ ഇവിടെ ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഫോൺ അവർക്ക് ക്ലാസ്സിൽ ഫോണൊക്കെ കൊണ്ടുവരാം കേട്ടോ, കൊള്ളാലോ. ഇത് നമ്മുടെ ഷവർ റൂമാണ്. ഇവിടെ ആരൊക്കെ ഷവർ ചെയ്യുന്നുണ്ട്. എന്റെ അമ്മോ ഇവിടെ കണ്ടില്ലേ അടിപൊളി കേട്ടോ. ഇവിടെ സ്പോർട്സ് റൂം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി കേട്ടോ. ആ കാണുന്നത് ചെയറാണോ, ഇരിക്കാനുള്ള ചെയറും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള ഗെയിംസ് ഒക്കെയാണ്. ഇവിടെ നിന്ന് കളിച്ചിട്ട് കുളിക്കാൻ വേണ്ടിയാണ് അപ്പുറത്തേതുള്ള ചൂർ. ഇത് കണ്ടില്ലേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് ആക്കുമ്പോ അത് താനെ പൊങ്ങും. കണ്ടില്ലേ എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നു. ഓ സ്മോൾ കിഡ്സ്, സ്മോൾ കിഡ്സ്. ഓക്കെ റഹ്മത് മക്തബ് അദേമി. ഓക്കെ സൗന്ദ ബൈ ബൈ സോബു. സോബു എന്ന് പറയുമ്പോ ഗുഡ് ബൈ എന്നാണ്. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്. ഇവിടെ സമയത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഔട്ട്ഡോർ സ്റ്റേഡിയം ആണ്, ഔട്ട്ഡോർ കളിക്കാനുള്ള ഇതാണ്. അവിടെ ഒരു പുക പോകുന്നില്ലേ, ആ കാണുന്നതാണ് ഇവിടത്തെ എന്താ പറയാ ഇവര് ഗ്യാസ് വെച്ചിട്ട് ഈ സ്കൂളിന്റെ അകത്തോട്ട് ചൂട് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന യെല്ലോ ഇതില്ലേ, യെല്ലോ എല്ലാം യെല്ലോ ഇതെല്ലാം ഇവരുടെ എന്താ പറയാ ചൂട് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്ന ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി സ്കൂളിന്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും പോയി കേട്ടോ. ഇനി അടുത്ത കുട്ടികളെല്ലാം സ്കൂളിന്റെ അകത്ത് കയറി ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് വിടപറഞ്ഞ് ഇപ്പം നമ്മളൊരു വേറൊരു മനോഹരമായിട്ടുള്ള ഒരു ലേക്കിലോട്ടാണ് കേട്ടോ യാത്ര ചെയ്ത് പോകുന്നത്. നമ്മുടെ നൂറിൻ്റെ അച്ഛൻ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. നമ്മൾ പോകുന്ന വഴി ഫുള്ള് സ്നോ ആണ് കേട്ടോ. അവിടെ പോയിട്ട് വേണം നോക്കാൻ, അവിടെ പോകുമ്പോൾ റോഡ് തുറന്നിരിക്കുമോ എന്താ പറയുക മഞ്ഞ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന്. ഇവിടെ കണ്ടില്ലേ ഫുള്ള് സ്നോയാ. കേരള കേരള ഉറങ്ങല്ലേ. യു കെയിം ഫോർ സ്ലീപ്പിംഗ്. ഇവിടെ എന്തോ ഇതുപോലത്തെ പുള്ളിപ്പുലിയ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഇതാണ്ടേ ഇവരുടെ ഓപ്പണിന്റെ സ്ഥലം. ഇതാണ്ടേ ഇവിടെ അടച്ചിട്ടൊക്കെയാണ്. അവിടെ പോയിട്ട് നമ്മൾ എന്തോ ചെയ്യണം കേട്ടോ. പെർമിഷൻ എന്തോ വാങ്ങണോ എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് എന്നിട്ട് കാർ ഓടിച്ച് വിട്ട് വീണ്ടും 9 കിലോമീറ്റർ പോകണം. ഇവിടെ കണ്ടില്ലേ ഒരു സ്നോ റിമൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ് കേട്ടോ. കണ്ടില്ലേ ഇതാ അത് സ്നോ മാറ്റിക്കൊണ്ട് പോവാണ്, റോഡ് ക്ലീൻ ചെയ്യുവാണ്. നമ്മൾ അങ്ങനെ തണുത്ത ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. ഓ ഡോണ്ട് പ്ലേ, ഡോണ്ട് ട്രൈ ടു, ഐ വിൽ ഗെറ്റ് യു നോ സിക്ക്. ഡോണ്ട് ട്രൈ ടു പ്ലേ. നോ 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 ഡോണ്ട് പ്ലേ. നോ 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 പ്ലീസ്. ആർ യു സ്മോൾ കിഡ്? Woo! Hey! Ah! 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 Ah!
ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണ് കേട്ടോ കുട്ടികളുടെ. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ, നല്ല രസമുള്ള പള്ളി. ആടുവാവേ ആടാടുവാമ്പേ, സോറി. കരോള ഇവിടെ സ്നോ ഹ്യൂമൻ ഉണ്ടാക്കുവാണ്. ഹൗ ആർ യു മേക്കിംഗ് റൗണ്ട് ബോൾസ്? റൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി, പക്ഷെ കുറച്ചുകൂടെ കട്ടി വേണം കേട്ടോ. ഇത് ലൂസ് തിൻ സ്നോ കേട്ടോ, കണ്ടില്ല, ഇനി ഉരുട്ടും കേട്ടോ. കൊള്ളാലോ, ആ കൊള്ളാലോ. ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത്, വാവ് കരോള, യു ആർ എ ഹീറോ. വാവ്, ഇവിടെ സ്കേറ്റിംഗിന്റെ സംഭവം ഉണ്ടല്ലോ കൊള്ളാലേ. What are you doing? Go there. Oh, that's late. Are you? നമ്മള് വെറുതെ ഏതൊക്കെ വഴിയോരങ്ങളിൽ നടക്കുവാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വീടുകൾ, കണ്ടില്ലേ, എല്ലാ വീടുകളിലും ഗേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ട്. എങ്ങനെ ഉണ്ട്, അടിപൊളി അടിപൊളി. ഇവിടുത്തെ ചെറുവൈ എല്ലാം, കൊറേ വീട്ടില് പട്ടിയുണ്ട് കേട്ടോ ഇവിടെ, നല്ല ചെറുവൈ കളിക്കാൻ പറ്റിയത്. എന്റെ മോ അടിപൊളി കേട്ടോ വഴി. എന്റെ മോനെ, ഇങ്ങനെ കിടന്ന സാധനങ്ങള് കണ്ട ഇങ്ങനെ മഞ്ഞായപ്പോ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ. ഫുള്ള് വെള്ളമാണ് കേട്ടോ. എന്റെ അമ്മ, ഇവിടെ അടിപൊളി ഒരു ടാങ്ക് കിടക്കുന്നുണ്ടല്ലോ. ഈ കിടന്നതാണ് കേട്ടോ ഇവിടത്തെ ഉള്ള ഒരു മോസ്ക്. ഈ മോസ്കിന്റെ പേരെന്താ? വാട്ട് ഈസ് ദ മോസ്ക്? പള്ളിയുടെ പേരാണ് കേട്ടോ ഈ കാണുന്നത്. ഉള്ളിലോട്ട് കയറാൻ പറ്റോ? ഇവിടുത്തെ പള്ളിയുടെ ഉള്ളിലോട്ട് ഞാൻ കയറിയതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ, ഇത് ഇവിടെ കുറെ ചെരുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ കൂച്ചയിലാണ് കേട്ടോ ഇവര് കൂടുതലും വെള്ളം നിറച്ച് വാഷ്റൂമിലോട്ടൊക്കെ പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പള്ളിയുടെ ഉൾഭാഗം, നല്ല മനോഹരം കേട്ടോ. ഇവിടെ കുറെ പേര് എന്താ പറയാ, വിശ്രമം എടുക്കാനൊക്കെ ഇവിടൊക്കെ ഉണ്ട്. ഇവിടെ പള്ളികളിലും ഇങ്ങനെ എന്താ ജാക്കറ്റൊക്കെ തൂക്കാനുള്ള ഇടങ്ങൾ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ പള്ളിയിലൊക്കെ പോയി, ഇനി വീട്ടിലോട് പോവാണ് കേട്ടോ. എന്റെ അമ്മ, വിചാരിക്കുന്ന തണുപ്പല്ല കേട്ടോ, എന്റെ കയ്യിൽ ഞാൻ ഫ്രീസ് ആവുകയാണ്. ഞാൻ ടെക്കാത്തിനുള്ളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊന്നും ഏൽക്കുന്നില്ല. ഞാൻ കുറെ ഇതാണ്ട് സ്നോ പാൻ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് തന്നെ. അപ്പം ഇവിടെ എല്ലായിടത്തും കണ്ടില്ലേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ച് മാത്രമേ നമുക്ക് ഓപ്പോസിറ്റും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റൂ. വെറുതെ റോഡൊന്നും ചാടാൻ പറ്റില്ലതാ. ഇനി നമുക്ക് ചാടാം, കണ്ടില്ലേ, ഇവിടെ ഇപ്പം പച്ച ആയിരിക്കുവാണ്. നല്ല തണുപ്പ് കേട്ടോ, അയ്യോ നല്ല ചർമ്മൊന്നും ഉണ്ട് കേട്ടോ എല്ലായിടത്തും. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നു ബ്രോ. അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഇന്ത്യക്കാരനെ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവൻ്റെ കൂട്ടുകാരൻ അയച്ച സന്ദേശമാണ്, Don't tell me what to do. Make the speed less. Oh. Don't tell me what to do. Don't tell me what to do. നമ്മളെ കളിയാക്കുവാണ് കേട്ടോ ഇന്ത്യക്കാരുടെ ആക്സെന്റ്. ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു, വൈ ആർ യു ഗോയിങ് ദെയർ. ഈവൻ ഞാനും കരോളയും ആദ്യമായിട്ട് നമ്മൾ കെനിയ വെച്ചാണ് കണ്ടത് റോബറി അറ്റംപ്റ്റിന്റെ ഇടയിൽ. അപ്പൊ കരോള ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ സംസാരിക്കുമ്പോ അവിടെ മിക്ക സമയവും ചിരി അടപ്പിച്ച് വെക്കുമോ എന്റെ സംസാരം കേട്ടിട്ട് കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, യു ഫീൽ ടു ലാഫ് ഓൺ മൈ ടോക്ക്? നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ കരോള വിഷമം കൊണ്ടാണ് അന്ന് തുണി കഴുകുന്ന കല്ലിന്റെ മുകളിൽ കിടന്നതെന്ന്. വൈ യു വേർ യുനോ ലൈങ് ഓവർ ദ യുനോ വി യൂസ് ദാറ്റ് തിങ്സ് ടു വാഷ് യുനോ അറ്റ് മൈ ആൻഡ് ഹൗസ്.
on that day we were, you know, playing hide and seek. Why? I'm not saying everyone that. Was saying I'm that you were missing. It. You were missing. Yeah, everyone was thinking that you are sad, so that's why, you know, you are... No, I was hiding from the loud. Oh. So loud. So you were happy to leave. നമ്മള് വീട്ടിൽ നിന്ന് ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഡിന്നർ എന്താണെന്ന് കാണിച്ചു തരാം. അതിനോട് തന്നെ നമ്മുടെ കേരളത്തിന്റെ വീഡിയോ ആണ് കേട്ടോ, കേരളത്തിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. രണ്ടേ ഹൈ ഹൈ വാട്സ് യുവർ നെയിം? നബാത്. യുവർ നെയിം? ഇർനൂർ. ഇർനൂർ ഇർനൂർ ആണ് പുള്ളിക്കാരന്റെ പേര്. ഇവിടെ പിന്നെ താണ്ടേ കരൾ. യുവർ നെയിം ഈസ് കരൾ. ഇവിടെ സലാഡും പിന്നെ ഇത് പിന്നെ ഓണിയൻ, പിന്നെ സ്പാഗറ്റി, പിന്നെ ബ്രെഡ്, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അതിന്റെ ഇവിടെ ഇവരുടെ കൂടെ ചായ ഉണ്ട്, പിന്നെ അതാണ്ടേ കോള, ഇതൊക്കെയാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് റഹ്മത്ത്. ഇവിടെ അങ്കിൾ ഇതാണ്ടേ ക്യാമൽ മിൽക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. നോ, ക്യാമൽ മിൽക്ക് ഈസ് റെഡ്. Sparkling. Don't smell, drink. It's Sparkles. Going to be good. I'm afraid. don't afraid. Like a horse meal. Yeah. Yeah, it's something like that, right? I know the taste. It's fermented. Yeah. I know the taste. Aliyur rasai lata. Aha, namukku ivda അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡാണ് കേട്ടോ. ദിസ് ബ്രെഡ് നെയിം, വാട്ട് ഈസ് ദ ബ്രെഡ് നെയിം ബ്രോ? ചുബ്ര എന്ന് പറയുന്ന ബ്രെഡാണ് കേട്ടോ ഈ കാണുന്നത്. കൊള്ളാം കേട്ടോ സാധനം. വൗ, യു ആർ ഗെറ്റിംഗ് ഗിഫ്റ്റ്. റഹ്മാസ്, സോ നൈസ്. Wow. You have second gift. Keep kar de bhai. Second gift of this. Thank you. For you, like, a hat. Oh. Is this me? My yeah. You can gift me. You can keep it. Wow. Kiss. Si ana je khas na turki si men. Wow. Sri. Rahmat. Rahmat. Jo. Thank you. നല്ല അടിപൊളി കേട്ടോ. പാങ് കേട്ടോ, നല്ല നല്ല ആൾക്കാരാണ് കേട്ടോ അവർ. നല്ല എന്താ പറയാ, നമുക്ക് കൂടുതൽ അവരോട് നല്ല പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പുറത്തൊക്കെ ആയിരുന്നു, പിന്നീട് നാളെ ഇവിടെ വിട്ടു പോകും, അതിന്റെ ഒരു വശമേ ഉള്ളൂ കേട്ടോ. ഹൗ യു ഫീലിംഗ്? സോ നൈസ്, സൂപ്പർ നൈസ്. പേർഷ്യൻ ക്ലോത്ത്സ്, പേർഷ്യൻ സ്റ്റൈൽ ക്ലോത്ത്സ്, യുനോ, പേർഷ്യൻ സെൻട്രൽ ഏഷ്യൻ സ്റ്റൈൽ. യാ, അടിപൊളി കേട്ടോ. ഇതാണ് കേട്ടോ കരോളൊക്കെ കൊടുത്ത അടിപൊളി. കിടക്കയിൽ കിടക്കുവാണ് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അവര് ആ ക്ലോത്തൊക്കെ തന്നു, മേഡം പറഞ്ഞു അവരെ ഗുഡ് ബൈ ഒക്കെ രാത്രി പറഞ്ഞു വെച്ചു. അടുത്ത ദിവസം ഞാൻ അവിടെ നിന്ന് ഇവിടെ പറയുകയാണ്. അടുത്ത ദിവസം ഞാൻ അവിടുത്തെ വീട്ടിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വീടൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റടുത്ത സമയം. എല്ലാവർക്കും ബൈ ബൈ.